അദ്ദേഹം ഒരു ചെറുപ്പക്കാരനായിരുന്നു എഴുത്തുകാരനായിരുന്നു കലാകാരനായിരുന്നു അധ്യാപകനായിരുന്നു ചിന്തകനായിരുന്നു നാട്ടിൽ ആദരിക്കപ്പെടുന്നൊരു സാമൂഹ്യ പ്രവർത്തകനായിരുന്നു സാംസ്കാരിക നായകനായിരുന്നു എല്ലാത്തിനും ഉപരി ഒരു പിതാവും കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്നേഹമുള്ളൊരു ഭാര്യ ഉണ്ടായിരുന്നു അവർക്ക് പൊന്നോമനിയായൊരു മകനുമുണ്ടായിരുന്നു അവൻ്റെ വികൃതികളും കുസൃതികളും ആസ്വദിച്ച് നടക്കലാണ് ആ അമ്മയുടെ മുഖ്യതൊഴിൽ അദ്ദേഹം ഇറയത്തെ ചാരു കസേരയിൽ ഇരുന്ന് എഴുതുമ്പോഴും എഴുതാനുള്ളത് ചിന്തിക്കുമ്പോഴും ഇടത് കട്ടൻ എരിയെന്നൊരു കട്ടൻപീടിയുണ്ടാവും ചിന്തകൾക്ക് ചൂട് പിടിക്കുമ്പോഴും എഴുത്തിൻ്റെ ആക്കം കൂടുമ്പോഴും അദ്ദേഹം ആഞ്ഞാഞ്ഞു വലിച്ചിരുന്നു കസേരയ്ക്ക് താഴെ ഇടതുവശത്തായി അദ്ദേഹത്തിൻ്റെ ആഷ്ട്രൈ അത് നിറയുമ്പോഴേക്കും വൃത്തിയാക്കി വെക്കാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ മറന്നിരുന്നില്ല ചിലപ്പോൾ ചൂടുപിടിച്ച ചിന്തകളുമായി അദ്ദേഹം മുറ്റത്തുലാത്തും അപ്പോഴും കൈവിരലുകൾക്കിടയിലോ ചുണ്ടിലോ എരിയുന്ന ബീഡിയുണ്ടാവും അന്ന് അദ്ദേഹം ചാരുകസേരയിലിരുന്ന് എഴുതുകയായിരുന്നു പതിവ് പോലെ ഇടത് കൈവിരലുകൾക്കിടയിൽ എരിയുന്ന ബീഡിയും ഉണ്ടായിരുന്നു എഴുത്തിൻ്റെ തീവ്രത ആ കൈവേഗതയിൽ മാത്രമല്ല മുഖത്ത് മാറി മാറി വരുന്ന ഭാവഭേദങ്ങൾ കൊണ്ടും പ്രകടമായിരുന്നു അപ്പോഴാണ് അടക്കിപ്പിടിച്ചൊരു കുസൃതിച്ചിരിയുമായി അദ്ദേഹത്തിൻ്റെ ഭാര്യ കടന്നു വന്നത് എന്തോ പറയാനെന്ന മട്ടിൽ തെല്ലു നേരം കാത്തു നിന്നിട്ട് അവർ മടങ്ങിപ്പോയി അദ്ദേഹം അതൊന്നും അറിയുന്നതേയില്ല അല്പം കഴിഞ്ഞ് അവർ വീണ്ടും തിരികെ വന്നു മുഖത്ത് ആ കുസൃതച്ചതി മായാതെ തന്നെ നിൽക്കുന്നു ഒരു സൂത്രം കാട്ടിത്തരട്ടെ അദ്ദേഹം ചോദ്യഭാവത്തിൽ മുഖമുയർത്തി അവർ സ്നേഹത്തോടെ ഭർത്താവിൻ്റെ കൈവിടിച്ച് പതുക്കെ പതുക്കെ മുന്നോട്ട് നടന്നു എന്നിട്ട് മുറ്റത്തിൻ്റെ മൂലയിലേക്ക് വിരൽ ചൂണ്ടി അവിടെ തങ്ങളുടെ പൊന്നോമന പുത്രൻ ഉലാത്തുകയാണ് നൂൽബന്ധമില്ല മേലാകെ അഴുക്കും പൊടിയുമാണ് അച്ഛനെപ്പോലെ കൈകൾ പിന്നിൽ കൂട്ടിപ്പിളച്ച് കെട്ടിയാണ് നടപ്പ് ഭാര്യ അദ്ദേഹത്തിനൊരു നുള്ളു കൊടുത്തു തന്ത്രയുടെ തനി സ്വരൂപം അവർ അടക്കം പറഞ്ഞു അപ്പോഴാണ് അദ്ദേഹം അത് കണ്ടത് പിന്നിൽ കെട്ടിയിരുന്ന ഇടത് കൈയെടുത്ത് ചുണ്ടോട് ചേർക്കുന്നു ആ കുരുന്ന് വിരലുകൾക്കിടയിൽ ഒരു ചെറു ബീടിയോളമുള്ള കമ്പ് ഭാര്യയുടെ ചിരി സകല നിയന്ത്രണവും വിട്ട് പുറത്തു ചാടി ഒരു പേനയും കുറെ കടലാസും ഒരു കസേരയും വേഗം ഉണ്ടാക്കി വെച്ചു ഭാര്യ അദ്ദേഹത്തോട് ചേർന്ന് നിന്നൊരു തള്ളുമെടുത്തു അദ്ദേഹത്തിൻ്റെ മുഖത്ത് തെളിഞ്ഞു വന്ന അഭിമാനവും ആനന്ദവും പെട്ടെന്ന് മങ്ങി പെട്ടെന്ന് മുറ്റത്തേക്ക് ഇറങ്ങി മോനെ വാരിയെടുത്തു ആ ഇളം കയ്യിൽ നിന്ന് വീടിക്കമ്പെടുത്ത് മാറ്റി അമ്മയ്ക്കരിയിലേക്ക് വന്നു കുഞ്ഞിനെ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് മിണ്ടാവാതെ നടന്ന് കസേരയിൽ ചെന്നിരുന്നു തൻ്റെ തമാശ കാര്യമായിട്ട് എടുക്കാത്തതിലുള്ള കുണ്ഠിതത്തോടെ ഭാര്യ പിൻവാങ്ങി പിന്നീട് കുറേ ദിവസത്തേക്ക് അദ്ദേഹം എഴുതിയതേയില്ല എഴുത്തു കുറഞ്ഞതുകൊണ്ടാവും ആഷ്ട്രയം നിറഞ്ഞതേയില്ല എങ്കിലും എന്തോ ചിന്തിച്ചു കൂട്ടിക്കൊണ്ട് അദ്ദേഹം ചാരു കസേരയിൽ കണ്ണുമടച്ചു കിടന്നിരുന്നു അദ്ദേഹത്തിൻ്റെ തലയിലെ പുകയുന്ന ചിന്ത പോലെ ആഷ്ട്രയിലും ഒരു ബീടിക്കുറ്റി എരിഞ്ഞു പുകഞ്ഞുകൊണ്ടിരുന്നു ഉണ്ണി അടുത്തേക്ക് വന്നത് അദ്ദേഹം അറിഞ്ഞതേയില്ല അവൻ നേരെ ചെന്നിരുന്നത് അച്ഛൻ്റെ ആഷ്ട്രയയ്ക്ക് മുന്നിൽ തന്നെ അവൻ അതിലേക്ക് കൈനീട്ടുമ്പോൾ എന്തോ ഉൾവിളി പോലെ അദ്ദേഹം കണ്ണു തുറന്നു അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യാനാവും മുമ്പേ കുഞ്ഞ് എരിയുന്ന മുറി പീടി ചുണ്ടോട് ചേർത്ത് കഴിഞ്ഞു ചുണ്ടത്ത് ബീടിത്തി കൊണ്ട് കുഞ്ഞ് പൊട്ടിക്കരഞ്ഞു അദ്ദേഹം ചാടി എഴുന്നേറ്റ് കുഞ്ഞിനെ എടുത്ത് മുറ്റത്തേക്ക് ഓടി കാര്യമറിയാതെ അമ്മ ഓടി വന്നു കുഞ്ഞ് അലറി അലറി കരഞ്ഞുകൊണ്ടേയിരുന്നു പിന്നെ കുറേ ദിവസത്തേക്ക് അദ്ദേഹം ആരോടും മിണ്ടിയിട്ടില്ല കസേരയിൽ ഒരേ കിടപ്പ് കൈവിരലുകൾക്കിടയിൽ എരിയുന്ന ബീടിക്കുറ്റിയില്ല അരികിലുള്ള ആഷ്ട്രയും ശൂന്യമായിരുന്നു പക്ഷേ ആ മനസ്സ് നിറഞ്ഞ വികാരം കുമിഞ്ഞുകൂടിയിരുന്നു പിന്നീട് ഒരിക്കലും അദ്ദേഹം വലിച്ചിട്ടില്ല കുഞ്ഞിൻ്റെ ചുണ്ടു പൊള്ളിയതിലേറെ ആ മനസ്സ് പൊള്ളിപ്പോയി പുകവരി ഒരു ദുശ്ശീലമാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു ബേഡിപ്പുകയിലും സിഗരറ്റ് പുകയിലും നാലായിരത്തിലേറെ രാസവേഷങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിഞ്ഞിരുന്നു മുഴുവൻ ബീഡിയേക്കാൾ അതിമാരകമാണ് എന്ന് അദ്ദേഹം അറിഞ്ഞിരുന്നു ചിന്തിക്കാനോ എഴുതാനോ പുകവലിക്കേണ്ടതില്ലെന്നും അറിയാമായിരുന്നു ഈ ദുശീലം എങ്ങനെ നിർത്താമെന്ന് മാത്രം അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു അറിവില്ലാത്ത കാലത്ത് ആരിൽ നിന്നോ പകർന്നു കിട്ടിയ ഈ ദുശീലം ഒഴിവാക്കാൻ അദ്ദേഹത്തിനാവുമായിരുന്നില്ല തന്റെ കുഞ്ഞും അത് ആവർത്തിച്ചിരിക്കുന്നു ആ തിരിച്ചറിവ് അദ്ദേഹത്തെ തളർത്തി അതോടെ അദ്ദേഹം പുകവലിയും നിർത്തി എങ്കിലും അദ്ദേഹം ചിന്തിച്ചു എഴുതി പഠിച്ചു പഠിപ്പിച്ചു കൂടുതൽ തീവ്രതയോടെ പ്രവർത്തിച്ചു പ്രിയ കേൾവിക്കാരെ ഈ നല്ല പ്രഭാതത്തിൽ നിങ്ങളിൽ പലരുടെയും ഉള്ളുപൊള്ളിക്കുന്നൊരു സുഭാഷിതമാവാം ഇത് പൊറുക്കുക നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്കിതങ്ങ് കളയാം നമ്മുടെ മക്കൾ ആരോഗ്യത്തോടെ വളരട്ടെ